നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നല്ലേ പ്രേതത്തിലും ആത്മാവിലും ഒക്കെ. പക്ഷേ എനിക്കുണ്ട് ഈ ശരീരത്തിനുള്ളിലെ ആത്മാവിന്റെ സഞ്ചാരം. ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറത്താണെന്ന. ഇത്രയും മോഡേണായ പ്രവീ ഇങ്ങനെ പ്രേതത്തിലും ആത്മാവിലും ഒക്കെ വിശ്വസിക്കുന്നത് പറയുമ്പോ ഐ ആം സർപ്രൈസ്ഡ്. ദേവേട്ടാ ഇത് തമാശയല്ല. മധുശ്രീയെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജോസിന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചതെന്ന് ദേവേട്ട ഒന്ന് പറഞ്ഞേ. അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഡോക്ടറുടെ പിന്നീടുള്ള അവസ്ഥ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. മോളാണെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ ഡോക്ടർ ജോസ് അവിടെ നടന്ന കാര്യങ്ങൾ ശേഖരൻ സാറിനോട് പറയുന്നത് ഞാൻ കേട്ടു. ഒറ്റ വാക്യത്തിൽ പറയാം, ഡോക്ടറെ ഷോക്ക് ട്രീറ്റ്മെന്റ് റൂമിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് അയാളെ കൊല്ലാൻ ശ്രമിച്ചു. ഹേ നോൺസെൻസ്, ഡോക്ടറെ കെട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു? ആര്? മധുശ്രീയോ? യെസ്, വിശ്വസിക്കാൻ എനിക്കും പ്രയാസമായിരുന്നു. എങ്കിലും അത് സത്യമാ, മധുശ്രീ തന്നെ അത് ചെയ്തത്. ചെയ്തതല്ല, ചെയ്യിപ്പിച്ചത്. ഒരു ഭീകര രൂപം പെട്ടെന്ന് മധുശ്രീയുടെ ഒപ്പമെത്തി. ഒരു സർജനെ പോലെ ഡോക്ടറെ കീറിമുറിക്കാൻ ശ്രമിച്ചു. കഷ്ടിച്ച് രക്ഷപ്പെട്ടത് അയാള്. എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? മധുശ്രീയുടെ കൂടെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഒരു പ്രേതാത്മാവുണ്ട്. ഇതാദ്യം പറഞ്ഞത് ഞാനല്ല, മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ജോസ് തന്നെയാ. ദേവേട്ടനറിയാം ആ ആത്മാവ് ഏതാണെന്ന്. എന്നും മധുശ്രീ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് ആ സ്ത്രീയോടാ. എനിക്കെന്താ പറയണെന്നറിയില്ല. എനിക്കറിയാം, പറയേണ്ടതല്ല ചെയ്യേണ്ടതാ. മധുശ്രീ കൊച്ചുകുട്ടിയാ, അവളുടെ ജീവിതം തകരാതെ നോക്കേണ്ടത് ദേവേട്ടന്റെ കടമയാ. ദേവേട്ടൻ ശേഖരൻ സാറുമായിട്ട് ഇക്കാര്യം ഒന്ന് സംസാരിക്കണം. പൂജാമുറിയിലും മന്ത്രങ്ങളും പൂജകളും ഒക്കെ ആയിട്ട് മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ആളാ ശേഖരൻ സാർ. അമാനുഷികമായ കഴിവുകളുള്ള ഒരാളാ അദ്ദേഹം. ഹി നോസ് ഹൗ ടു അനലൈസ് തിങ്സ്.